റബ്ബർ ബോർഡ് തന്നെ പിരിച്ചുവിടാൻ തീരുമാനിച്ചവരാണ് കേന്ദ്ര സർക്കാരെന്നും ബി ജെ പി നടത്തുന്നത് നാടകമാണെന്നും ജനങ്ങളുടെ മുൻപിൽ ഇതിന്റെ അനുഭവങ്ങൾ ഉണ്ടെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കേരളത്തിൽ സാക്ഷരതയുടെ നാടാണ്, വിദ്യാസമ്പന്നരുടെ നാടാണ്, മുഴുവൻ ആളുകളും പഠിച്ചു വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ വലിയൊരു ശതമാനം ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനൊക്കെ പ്രാപ്തരാണ്. അവരുടെ മുമ്പിൽ എന്തെങ്കിലും കാര്യം മറച്ചു വെക്കാൻ, രക്ഷപ്പെടാൻ ഇന്ന് ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നാടകം കൊണ്ട് സാധിക്കുന്നതിന് എനിക്ക് തോന്നിയത്. കാരണം ഇന്ത്യയുടെ അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ കിടക്കുകയാണ്. ഗ്രഹാശയിനെയും കുട്ടികളെയും ചുട്ടുവന്ന ഉറീസിയുടെ സംഭവം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന അധ്യായമാണ്. എത്രയെത്ര ചർച്ചകൾ, കന്യാസ്ത്രീ മഠങ്ങൾ, കന്യാസ്ത്രീകൾ, ബിഷപ്പുമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സംഘപരിവാറിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായി. ഇതെല്ലാം നടന്നൊരു നാട്ടിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി, ബി ജെ പി ശക്തവാന്മാരാണെങ്കിൽ ഈ പെറാട്ട് നാടകത്തിന് പുറപ്പെടുമായിരുന്നു. അവർ ദുർബലരാകുകയാണ്. കേരളത്തിൽ കേരള ജനതയെ അവർ ഭയപ്പെടുന്നു. ബി ജെ പിയിൽ നിന്ന് ജനങ്ങൾ അകലുകയാണ്. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തകർച്ചയെ പരിഹരിക്കാൻ അവർ RSS ജമാഅത്തെ ഇസ്ലാമിയും ചർച്ച നടത്തി നോക്കി, അത് പരാജയപ്പെട്ടു. അത് ജനങ്ങളറിഞ്ഞു. എല്ലാ ഭാഗത്തും ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. തൽക്കാലം തടി ഊന്നി. ഇപ്പോൾ അരമനകൾ കയറിയിറങ്ങി ബിഷപ്പുമാരെ മതപുരോഹിതന്മാരുടെ കാലു പിടിച്ച് കേണപേക്ഷിക്കുകയാണ് ഞങ്ങളെ സഹായിക്കണമെന്ന്. അത് ശക്തിയുടേതല്ല, ദുർബലതയുടേത്, തകർച്ചയുടേത്, പാളിച്ചകളുടെ നയപരമായ തകർച്ചയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നടപടികളും.